ഹായ് ഫ്രണ്ട്സ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുപത്തി ആറോളം സർട്ടിഫിക്കറ്റുകൾ പൊതുജനത്തിന് ഓൺലൈനായി അപേക്ഷിക്കുവാൻ സഹായിക്കുന്ന വെബ്സൈറ്റാണ് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ ഇതിൽ ഇൻകം കാസ്റ്റ് നോൺ ക്രീമി ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒട്ടുമിക്ക പ്രധാന സർട്ടിഫിക്കറ്റുകളും എങ്ങനെയാണ് ഓൺലൈനായി ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യവുമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ പുതിയ അപ്ഡേറ്റുകൾ വരികയും ഓൺലൈനായി ചെയ്യുന്ന പ്രോസസ്സുകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ അപ്ഡേറ്റഡ് പോർട്ടൽ വഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ നോക്കുന്നത് ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം കാണുവാൻ ശ്രദ്ധിക്കുക കൂടാതെ ഇൻകം കാസ്റ്റ് നോൺ ക്രീമി ലെയർ നേറ്റിവിറ്റി പൊസഷൻ തുടങ്ങി നമുക്ക് ഇ ഡിസ്ട്രിക്റ്റ് പോർട്ടൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വീഡിയോകളുടെയും ട്യൂട്ടോറിയൽ വരും ദിവസങ്ങളിൽ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വയ്ക്കുവാനും ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പ്രവേശിച്ച ശേഷം ഇ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് അതിനുശേഷം സെൻ്റർ ഭാഗത്തായിട്ട് കാണുന്ന ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ന്യൂ എന്ന ലിങ്കിൽ പ്രെസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നമ്മുടെ പേഴ്സണൽ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ആധാർ കാർഡിൽ കാണുന്ന പേഴ്സണൽ വിവരങ്ങൾ അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് ആധാർ കാർഡിലുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പേസും ഡോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളിൻ്റെതായിരിക്കണം പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ ആധാറിലുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹൗസ് നമ്പർ റേഷൻ കാർഡിൽ ഉണ്ടാകും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് പ്ലേസും ലൊക്കാലിറ്റിയും ഡിസ്ട്രിക്റ്റും അതേപോലെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു മൊബൈൽ നമ്പർ തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഒന്നിലധികം ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരേ നമ്പർ തന്നെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം കൊടുക്കേണ്ടത് ലോഗിൻ നെയിമും പാസ്വേഡുമാണ് ലോഗിൻ നെയിം മെയിൽ ഐ ഡി തന്നെയാണ് ഒരു മെയിൽ ഐ ഡി ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ആ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കേണ്ടതാണ് ആൽഫ ആയിരിക്കണം ഉദാഹരണത്തിന് എ ബി സി ഡി അറ്റ് വൺ ടു ത്രീ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ എ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാവുന്നതാണ് അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ് ഇവിടെ ലോഗിൻ നെയ്മായ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം അവിടെ കാണിക്കുന്നതുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്തത് പാസ്വേഡ് റിക്കവറി ക്വസ്റ്റ്യൻ ആണ് പാസ്വേഡ് മറന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അത് റിക്കവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വാട്ട് ഈസ് യുവർ ഹോബി എന്ന് കൊടുത്തതിന് ശേഷം റീഡിങ് കൊടുക്കാവുന്നതാണ് അതുപോലുള്ള ഏതെങ്കിലും ക്വസ്റ്റിൻ്റെ ആൻസർ അവിടെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം തൊട്ടു താഴെയുള്ള ക്യാപ്ച കോഡായ നമ്പേഴ്സ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ടു താഴെ ഐ അഗ്രി കൊടുത്ത് വാലിഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഐഅഗ്രി ചെയ്ത് വാലിഡേറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ വെരിഫൈഡ് എന്നുള്ളൊരു ബോക്സ് വരികയും ഒക്കെ കൊടുത്ത് ഫർദർ പ്രൊസീഡിങ്സിലേക്ക് പോകാം മുന്നോട്ട് പോകാവുന്നതുമാണ് തുടർന്നൊരു പോപ്പ് വിൻഡോ വരികയും ഇവിടെ രണ്ട് സെക്യൂരിറ്റി പാസ്വേഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അതായത് നമ്മുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും വരുന്ന ഒ ടി പികൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ് മൊബൈലിൽ വന്ന ഒരെണ്ണം തൽക്കാലം ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി രണ്ടെണ്ണം കൊടുക്കുന്നതും നല്ലതാണ് ഒരെണ്ണം പിന്നീട് മെയിലിലേക്ക് വരുന്നത് പിന്നീട് കൊടുക്കാനുമുള്ള സൗകര്യമുണ്ട് അതിന് ശേഷം കൺഫേം കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇതോടെ ന്യൂ യൂസർ ക്രിയേഷൻ അവസാനിക്കുന്നതും യൂസർ ക്രിയേഷൻ ഈ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും തിരിച്ച് ഹോം പേജിൽ ചെന്ന് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം മുകളിൽ മലയാളത്തിന് ഇടതു സൈഡിലായി സൈനിൻ നിന്ന് കാണും ആ സൈന പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം അവിടെ ആദ്യം തന്നെ പോർട്ടൽ യൂസർ എസ് എന്നാണ് കൊടുക്കേണ്ടത് അത് ഗിയർ ചെയ്ത് എസ് നോയും ആക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വേണ്ടത് എസ് ആണ് എസ് ഗ്രീൻ വരുത്തിയതിനു ശേഷം തൊട്ടു താഴെ യൂസർ നെയിം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം ഇമെയിൽ ഐ ഡിയും തൊട്ടു താഴെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടു താഴെയുള്ള നമ്പേഴ്സ് അതേപോലെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത് സൈൻ ഇൻ ആണ് കൊടുക്കേണ്ടത് അവിടെ തന്നെ മുകളിൽ ഇട സൈഡിൽ വലുത് സൈഡിൽ മുകളിലായി ഒരു കണ്ണിൻ്റെ പടം കാണാം അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോണ്ട് വലുതാക്കാനും കോൺട്രാസ്റ്റ് മാറ്റാനും ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ സൈൻ ഇൻ ചെയ്ത് നമുക്ക് പോർട്ടലിൻ്റെ ഡാഷ് ബോർഡിലേക്ക് പ്രവേശിക്കാം ഇവിടെ ആദ്യം കാണുന്നത് നേരത്തെ നമ്മൾ മെയിൽ ഐ ഡി വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ വലുത് സൈഡിലുള്ള വെരിഫൈ നോവിൽ പ്രെസ് ചെയ്തതിന് ശേഷം മെയിലിലേക്ക് വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത് അവിടെ വാലിഡേറ്റ് ചെയ്യാവുന്നതാണ് കമ്പൽസറി അല്ല വേണമെങ്കിൽ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷനാണ് പോർട്ടലിൽ തന്നെ മറ്റ് സൗകര്യങ്ങളും പേയ്മെൻറ്റിനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ബില്ല് കറണ്ട് ബി എസ് എൻ എൽ ബില്ല് തുടങ്ങിയവയൊക്കെ അടയ്ക്കുവാൻ സാധിക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റ് സേവനങ്ങളും ഈ പോർട്ടൽ വഴി നമുക്ക് ലഭ്യമാണ് അതൊക്കെ അവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് വൺ ടൈം രജിസ്ട്രേഷനിലേക്ക് പോകാം ഇതിനായി ഇടതു സൈഡിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ കാണാം അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ ഈ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട ഈ ഇരുപത്തിയാറ് സർട്ടിഫിക്കറ്റുകളിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വയിൽ ഏത് അപ്ലൈ ചെയ്യണമെങ്കിലും ഇതുപോലെ യൂസർ ക്രിയേഷൻ നടത്തുകയും അതേപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ആധാർ നൽകി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളിന് അപ്ലൈ ചെയ്യണമെങ്കിലും ഇതുപോലെ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇരുപത് കെ ബിയിൽ താഴെയുള്ള ജെ പി ഇ ജി ഫോർമാറ്റിലുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് കാണുന്നില്ല പക്ഷേ ഭാവിയിൽ നിർബന്ധമാക്കിയേക്കാം അതിനുശേഷം സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന ആളിൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടത് ഹൗസ് നമ്പർ റേഷൻ കാർഡിലുള്ള ഹൗസ് നമ്പർ വീട് നമ്പർ അതേപോലെ കൊടുക്കുക അതിനുശേഷം വീട്ടുപേര് ലൊക്കാലിറ്റി അതുപോലെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡിസ്ട്രിക്ട് എന്നിവ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം വില്ലേജ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ് ഈ വില്ലേജിലേക്കാണ് ആപ്ലിക്കേഷൻ പോകുന്നത് അതിനുശേഷം ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡിയും പഞ്ചായത്താണോ കോർപ്പറേഷനാണോ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഒന്നാണെന്നുണ്ടെങ്കിൽ മുകളിൽ പോയി കോപ്പി കൊടുക്കാവുന്നതാണ് ആ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് അതിനുശേഷം പേഴ്സണൽ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ഫാദറിൻ്റെ പേര് റിലീജ്യൻ കാസ്റ്റ് തുടങ്ങിയവ കൊടുക്കേണ്ടതാണ് ഈ നീല സ്റ്റാർ മാർക്ക് ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി കൊടുക്കണം ബാക്കിയുള്ളത് കൊടു കമ്പൽസറി അല്ല കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നീട് മദറിൻ്റെ കാസ്റ്റും റിലീജിയണും അതേപോലെ മാരിറ്റൽ സ്റ്റാറ്റസ് സ്പൗസിൻ്റെ പേര് അതേപോലെ ഗാർഡിയൻ തുടങ്ങിയ നമ്പർ ഓഫ് ഇയേഴ്സ് റിസൈഡിംഗ് അറ്റ് പ്രസൻറ്റ് അഡ്രസ് തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഒരെണ്ണം കമ്പൽസറി ആയിട്ടും കൊടുക്കേണ്ടതാണ് തുടർന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് കണ്ടിന്യൂഷനാണ് ഇത് കൊടുക്കണമൊന്നും നിർബന്ധമില്ല പക്ഷേ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ അതിൽ എസ് എം എസ് വരുന്നതും മറ്റുമാണ് അതിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ റേഷൻ കാർഡ് നമ്പർ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു രജിസ്ട്രേഷനിൽ നിന്നും മാസം മാക്സിമം അഞ്ച് ആപ്ലിക്കേഷനാണ് അയക്കാൻ സാധിക്കുന്നത് റേഷൻ കാർഡ് നമ്പർ പോലെ തന്നെ എസ് എൽ സി നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ പാസ്പോർട്ട് നമ്പർ തുടങ്ങിയവയൊക്കെ കൊടുക്കാതെ പോകുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊടുക്കാം അതിനുശേഷം ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈഡ് എന്നുള്ള പോപ്പ് വിൻഡോ വരികയും അത് ഓക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ ആപ്ലിക്കൻ്റ് മറ്റ് സ്ഥാപനങ്ങളിലൊന്നും അക്ഷയിലൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് കൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി അക്ഷയിലോ മറ്റോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ ആ ആളിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് എന്ന് നമുക്ക് നോക്കാം ഇവിടെ സബ്മിറ്റ് കൊടുത്തപ്പോൾ തന്നെ നമുക്കൊരു രജിസ്റ്റർ നമ്പർ ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അക്ഷയിലോ മറ്റോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ ഇതുപോലെ വണ്ടെയിം രജിസ്ട്രേഷൻ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ആളിന് നേരത്തെയുള്ള രജിസ്ട്രേഷൻ എല്ലാം അവിടെ കാണിക്കുകയും ഇതുപോലെ അവിടെ കാണിക്കുകയും അതിൻ്റെ ആ പേജിൻ്റെ ഏറ്റവും താഴോട്ട് വന്നതിന് ശേഷം അവിടെ ഏറ്റവും താഴെ പച്ച നിറത്തിൽ ആഡ് എബോ രജിസ്ട്രേഷൻ ടു മൈ അക്കൗണ്ട് എന്ന് കാണും അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത് അങ്ങനെ ആഡ് എബോ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതും ആ മൊബൈലിലേക്ക് വരുന്ന ഒ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത് അപ്പോൾ നമുക്ക് യു ക്യാൻ എഡിറ്റ് യുവർ ഡീറ്റെയിൽസ് ഇൻ എഡിറ്റ് മെനു എന്ന് പറയുന്നുണ്ട് എഡിറ്റ് മെനുവിൽ പോയി പിന്നീട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ കാണിച്ച ഡീറ്റെയിൽസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ് മുകളിൽ വൺ ടൈം രജിസ്ട്രേഷൻ്റെ തൊട്ട് താഴെയായിട്ട് എഡിറ്റ് മെനു അവിടെ കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് തുടർന്ന് സർട്ടിഫിക്കറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ കാണിക്കുകയും ചെയ്യും അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഏതാണോ അത് തിരഞ്ഞെടുത്ത് പിന്നീട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടുന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കൻ്റ് അവിടെ വരികയും അവിടെ നിന്നും ആപ്ലിക്കൻറ്റിനെ തിരഞ്ഞെടുത്തതിന് ശേഷം പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റും അതേപോലെ കാറ്റഗറിയുമൊക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ സർട്ടിഫിക്കറ്റുകളുടെ തന്നെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഏതാണ്ട് ഇരുപത്തിയാറോളം സർട്ടിഫിക്കറ്റുകൾ നമുക്കിങ്ങനെ ഓൺലൈൻ ആയി ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സർട്ടിഫിക്കറ്റുകളുടെയും വീഡിയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റഡ് പോർട്ടൽ വഴിയുള്ള പുതിയ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ചാനലിൽ ഇവയുടെ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വീഡിയോകളൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ